ഒരു കഥ പറയട്ടെ. ശക്തിമരുന്നിന്റെ കഥ. ഒരു മരുന്നുണ്ടാക്കിയ കഥ. അച്ചാ അച്ചാ ശക്തിമരുന്നിൻ കഥ എന്താണ് അച്ചാ? പണ്ടൊരു കഥയിലെ വൈദ്യരു കണ്ടുപിടിച്ച മരുന്നാണ്. ആരാണാരാണ് ആ കഥയിൽ ഒരു നമ്പോലൻ അച്ചാ? വൈദ്യര മിക്ക പരീക്ഷണമൊക്കെയും ആദ്യമ ശിഷ്യനില. പറയുകയച്ചാ രസകരമാ കഥ കേൾക്കാൻ കൊതിയായി. പറയാം കുഞ്ഞേ പറയാം ഞാനാ നമ്പോലൻ്റെ കഥ. നമ്പോലൻ്റെ കഥ, നമ്മുടെ നമ്പോലൻ്റെ കഥ. ഓ, ഈ ശക്തി മരുന്നുണ്ടാക്കാൻ ഓടി നടന്ന് ഓടി നടന്ന് ഇന്റെ ഉള്ള ശക്തിയും പോയി. ഈ പച്ചമരുന്നുകളൊന്നും നാട്ടിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇനിയിപ്പൊ ചൈനയെന്നെങ്ങാനും ഇറക്കേണ്ടി വരുവോ ആവോ. നമ്പോലാ, ഇവനിതെവിടെ പോയി? നമ്പോൽ, ഈ വൈദ്യമഠം തുറന്നിട്ട് പോകരുതെന്ന് ഇവനോട് പലതവണ പറഞ്ഞതാ, കേക്കില്ല. അശ്രീകരം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ശക്തി മരുന്നിന്റെ ചുരുളഴിക്കാൻ ശത്രുക്കൾ ഒളിക്യാമറയായിട്ട് നടക്കുന്ന കാലായത്. നമ്പോലാ, നമ്പോൽ, നമ്പോൽ, നമ്പോൽ. നീ എന്തിനാ ഈ കുടത്തിൽ കേറിയിരിക്കുന്നത്? നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും മുകളിലിരിക്കുന്ന ഒരാൾക്ക് അതെല്ലാം കാണാൻ പറ്റുമെന്ന് വൈദ്യരെപ്പോഴും പറയാറില്ലേ. അതുകൊണ്ടാ ഞാൻ മുകളിൽ കേറിയിരുന്നേ. വൈദ്യരില്ലാത്ത സമയത്ത് താഴെ എന്ത് നടന്നാലും അതെനിക്ക് മുകളിൽ നിന്ന് കാണാമല്ലോ. എങ്ങനെയുണ്ടെന്ന ബുദ്ധി? ബുദ്ധി അപാരം തന്നെ. എന്നാലും നിന്നെ കാണാണ്ട് ഞാൻ വിഷമിച്ചു. എന്തിനാ വിഷമിക്കണേ? വൈദ്യരോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ കുന്തം പോയാ കുടത്തിൽ നിന്നപ്പണമെന്ന്. ബാബാ, താഴെ ഇറങ്ങ്. അല്ല, മരുന്നെടുക്കാൻ ആളെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് ആരും കാണുന്നില്ലല്ലോ. കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ലേന്നോ? മിടുക്കനായ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആരാ? രാഷ്ട്രപതിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വരെ വാങ്ങിയ ആളാണത്രേ. ഇങ്ങോട്ട് വരിക. ഐശ്വര്യായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണോ അതോ വഞ്ചി തൊഴിയാണോ? നമ്പോലാ, ഇപ്പൊ മരുന്ന് ഇളക്കാനൊന്നും ആളെ കിട്ടാനില്ല. അവസാനം ഒരു തുഴക്കാരനെ കിട്ടി, അവനങ്ങോട്ട് കൂട്ടി. അല്ല, എത്രയാൾക്ക് കൂലി? ഇവന് കൂലി വേണ്ട, ട്രോഫി മതി. അല്ല വൈദ്യരെ, ഈ കരിങ്കുരങ്ങ് രസായനം എങ്ങനെയാ ഉണ്ടാക്കുക? വെറുതെ വെളിച്ചെണ്ണ കടന്ന് മരിക്കാൻ നിക്കണ്ട. അല്ലേട്ട, ഞാനൊരു സംശയം ചോദിച്ചല്ലേ. മിണ്ടരുത്. വൈദ്യരെ, ഇന്ന് കരിങ്കുരങ്ങ് രസായനം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? വേണ്ട വേണ്ട വേണ്ട. അല്ല വൈദ്യരെ, എനിക്ക് വേറെ ഒരു സംശയം. എന്താ? ഇതിവിടെ പണിയൊന്നുമില്ല. നമ്പോലാ, നീ പോയി മരുന്നിറക്കി. വൈദ്യരെ, എന്നെ മനസ്സിലായോ? മനസ്സിലായി, പക്ഷെ ആളെ അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യരാണല്ലോ എനിക്ക് കഷണ്ടി മാറാനുള്ള മരുന്ന് പറഞ്ഞു തന്നത്. ഓ, എന്നിട്ടെന്തായി? ആ മരുന്ന് വിപണിയിൽ ഇറക്കി ഞാനിപ്പൊ കോടീശ്വരന. എന്നാ പിന്നെ അത് കുറച്ച് താങ്കൾക്ക് ഉപയോഗിക്കാമായിരുന്നല്ലോ. അതിനൊന്നും എന്നെ കിട്ടൂല, പരീക്ഷണങ്ങൾക്കാണല്ലോ ജനങ്ങൾ. അതവിടെ നിൽക്കട്ടെ, എന്നിട്ട് അവർക്കൊക്കെ മുടി വന്നോ? ഇന്ന് വരും നാളെ വരുന്ന് വിശ്വസിച്ച് അവരൊക്കെ വാരി തേച്ചോണ്ടിരിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം. അതെ, ഈ വരവിന്റെ ഉദ്ദേശം? അന്ന് ഞാൻ വന്നത് കഷണ്ടിക്കുള്ള മരുന്നിനാണെങ്കിൽ ഇന്ന് ഞാൻ വന്നത് അസൂയക്കുള്ള മരുന്ന് കിട്ടുമോന്നറിയാൻ വേണ്ടിട്ടാ. ആ കൂട്ടങ്ങോട്ട് പറഞ്ഞു തന്നെ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. അസൂയന്റെ മരുന്ന് ഇതൊക്കെ വല്ലവരും വാങ്ങോ? അതിനാണല്ലോ പരസ്യം. ഒരാട്ടും കാട്ടം കൊടുത്തിട്ട് ഇത് കഴിച്ച ഒരിക്കലും വയസ്സാവില്ല, മരിക്കില്ല, സൗന്ദര്യം നിങ്ങളെ തേടി വരും എന്നൊക്കെ പറഞ്ഞാൽ ഏത് അണ്ടനും അടകൂടനും വാങ്ങിക്കോളും. അതാ കാലം. കടന്നു പോടെ പുറത്ത്. ഞാൻ പറഞ്ഞ സത്യ. അത് വൈദ്യർക്ക് എന്ന് ബോധ്യപ്പെടണോ അന്ന് എന്നെ വിളിക്കാം. My phone number is 2255. വൈദ്യരേ, വൈദ്യരേ. ആരാ അവിടെ? മദ്യപാനികൾക്ക് ഇവിടെ പ്രവേശനമില്ല. ആരാ വൈദ്യരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്? അതിന് മദ്യപിച്ചിട്ടില്ല, വയ്യാണ്ടായതാ. ഇന്ന് അങ്ങോട്ട് വരിക. എന്താ പ്രശ്നം? രാവിലെ തൊട്ട് തുടങ്ങിയതാ വല്ലാത്തൊരു അസ്വസ്ഥത. ആണോ? എങ്ങനെ, മൂത്രം ഒഴിക്കാറുണ്ടോ? അയ്യേ കണ്ണുകൂടിയോ. അതല്ലടോ, മൂത്രം ഒഴിക്കാറുണ്ടോന്ന്? മനുഷ്യന്മാരായ മൂത്രം ഒഴിക്കൂലേ, ഈ വൈദ്യരൊരു കാര്യം. ഗ്യാസ് ഉണ്ടോ? ഗ്യാസിന് അപേക്ഷിച്ചിട്ടുണ്ട്, കിട്ടുമെന്നറിയില്ല. നമ്മുടെ സർക്കാരിന്റെ കാര്യല്ലേ.
ഓ അതല്ലടോ, എന്താ തന്റെ പ്രശ്നം? ഛർദി ഛർദിന്ന് പറഞ്ഞപ്പോ ഛർദിയോട് ഛർദി. രാവിലെ എന്താ കഴിച്ചത്? ഒന്നും പറയണ്ടോ വൈദ്യരെ, നാട്ടിലൊരു കല്യാണം, കത്തുമില്ല ക്ഷണവുമില്ല, പോട്ടിലെ മോശമല്ലേ, നമ്മുടെ ഒരു മര്യാദയില്ലേ, ഞാനും അവിടെ പോയി. പോയിന്ന് മാത്രല്ല, അവിടുന്ന് കുറച്ച് ബിരിയാണി കഴിച്ചു, കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ, കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ? എന്നിട്ടെന്താ, ഒന്നും മയങ്ങിണീറ്റപ്പം ഭയങ്കര വിശപ്പ്, അപ്പൊ കുറച്ചുകൂടെ ബിരിയാണി ഞങ്ങൾ കഴിച്ചു കൊടുത്തു. പിന്നെ രാത്രി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, അതും ഉറങ്ങാൻ നേരത്ത്. പുലർച്ച എണീറ്റ് നോക്കിപ്പണ്ട് വൈദ്യരെ, പാത്രത്തില് പിന്നെയും ബിരിയാണി. ഭക്ഷണല്ലേ വെറുതെ കളയണ്ടെന്ന് കരുതി അതും കൂടി അങ്ങോട്ട് കഴിച്ചു. എന്നിട്ടിപ്പെന്താ പ്രശ്നം? ഛർദി 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 ഛർദി, ഒരു കോളാമ്പി അങ്ങോട്ട് ഛർദിച്ച്. ഇതങ്ങോട്ട് പിടിക്കുക, ഇത് പാല് കലക്കി അങ്ങോട്ട് കുടിക്കുക, ഒക്കെ ശരിയായിക്കോളൂ. എന്താ വൈദ്യത്, ഛർദി മാറാനുള്ള മരുന്നാണോ? ഛർദി മാറാനുള്ള മരുന്നല്ല, ഭക്ഷണത്തോടുള്ള ആർത്തി മാറാനുള്ള മരുന്നാ. ആയിക്കോട്ടെ വൈദ്യരെ, പിന്നെ നിക്കുക, പോവുക. ഓഹോ, ഈ കിടക്കുന്ന ആൾക്ക് എന്താ അസുഖം? അയ്യോ അസുഖമൊന്നുമല്ല, ഇത് ഞങ്ങളുടെ മുതലാളിയാ, വൈദ്യരോടൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാ. മുതലാളി മുതലാളി, എഴുന്നേൽക്ക് മുതലാളി, സ്ഥലമെത്തി. ദാ വൈദ്യരെ വീടെത്തി. എത്തിയോ? ആ എത്തി, ഇതാണ് വൈദ്യര്. വൈദ്യരെ, ഞാൻ പട്ടണത്തില് മരുന്ന് വ്യാപാരം നടത്തുന്ന ഒരു വലിയ വ്യാപാരിയാ, പേര് വിക്രമൻ. വൈദ്യര് ശക്തിമരുന്നുണ്ടാക്കുന്നത് കേട്ടറിഞ്ഞു വന്നതാ. ശക്തിമരുന്നുണ്ടാക്കി കഴിഞ്ഞ് അതെനിക്ക് തന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ശിഷ്യന്മാർക്കും ജീവിതകാലം മുഴുവൻ ആർഭാടത്തോടെ ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ തരും. എന്ത് പറയുന്നു? എനിക്ക് തോന്നുന്നില്ല. ആന ഇരിക്കുമ്പോ അട്ട ചിലക്കണ്ട. നമ്പോലം പറഞ്ഞതാ ശരി, ഈ മരുന്ന് ഞാൻ ആർക്കും കൊടുക്കില്ല, വേണമെങ്കിൽ ഇതിൽ ചേർക്കുന്ന മരുന്നളവ് പറഞ്ഞു തരാം. മുതലാളി, അളവെങ്കിൽ അളവ്, അങ്ങ് വിളമ്പാൻ പറ. ശരി, ഞങ്ങൾക്ക് മരുന്നളവുകൾ അറിഞ്ഞാൽ മതി. പറയിൻ വൈദ്യരെ, പറയിൻ. കളരിയിൽ 18 അളവുകളാണെങ്കിൽ ഉരുളിയിൽ 18 അളവുകളാ മരുന്നളവുകൾ. ഇഞ്ചി പെരുംജീരകം. എന്തൊക്കെ? ഇഞ്ചി പേരും ജീരകം, മഞ്ഞൾ കൊത്ത മല്ലി, അമ്മിക്കല്ലിലിട്ട് നീട്ടിയരച്ചോളു, അഞ്ചാറ് കൊമാങ്ങ അണ്ടി കളഞ്ഞിട്ട് കുത്തനത്താഴോട്ട് കൊത്തിയരിഞ്ഞോളു, ഒരു കെട്ട് പപ്പടം ഒന്നായി പൊരിച്ചിട്ട് ഒറ്റച്ചവിട്ടീന് പൊട്ടിച്ചെടുത്തോളു. നിർത്ത്, അല്ല വൈദ്യരെ, ഈ പറഞ്ഞതൊക്കെ എവിടുന്ന് എങ്ങനെ പോയാ കിട്ടും? മനാഞ്ചിറ നിന്ന് സൈക്കിളെടുത്തിട്ട് വട്ടത്തി ചവിട്ടിട്ട് നീളത്തി പോകേണം. അപ്പോ ഇതൊക്കെയാണ് കണക്ക്. എന്നാ ശരി വൈദ്യരെ, ഞങ്ങളൊന്ന് ശക്തിമരുന്നുണ്ടാക്കി നോക്കിയിട്ട് പ്രതിഫലവും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വരാം. എന്താ? ദാമു, വണ്ടി എടുക്ക്. വൈദ്യരേ, 18 മരുന്നളവുകളല്ലേ ശക്തി മരുന്നുണ്ടാക്കാൻ വേണ്ടത്? അതെ. പക്ഷെ ആ കച്ചവടക്കാർക്ക് 17 മാത്രല്ലേ വൈദ്യര് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എടോ നമ്പോല, ഏത് കളരിയിലും ഒരടവ് ഗുരുക്കള് ബാക്കി വെക്കും, അതുപോലെ ഒരളവ് ഞാനും ബാക്കി വെച്ചു. അതെന്തിനാ? എടാ, അവര് കച്ചവടക്കാരല്ല, കച്ചവടക്കാരെ വേഷം കെട്ടി വന്ന കള്ളന്മാരാ. എന്റെ അമ്മേ, അതെങ്ങനെ വൈദ്യർക്ക് മനസ്സിലായേ? എടാ, വന്നവന്റെ പേരെന്താ? വിക്രമൻ. എടാ, ഇതുവരെ ഇറങ്ങിയ എല്ലാ ചിത്രകഥയിലേയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പേര് ഇങ്ങനെയൊക്കെ ആയിരിക്കും. മാത്രമല്ല, ധരിക്കുന്നത് മിക്കവാറും വരകനുള്ള ബനിയനും ആയിരിക്കും. എടോ, ഇന്നത്തെ തന്റെ പണി മതി, ഇതാ കൂലി. വെച്ച നാൾ മുതൽ കൂലി എന്റെ സ്വന്തം, എന്റെ സ്വന്തമായി ആശ കൊണ്ട് കൂടു കൂട്ടി. ഇവിടെ ആരുമില്ലേ? ഞാനാ ഒരു പട്ടിണിപ്പാവം. എന്തൊക്കെ പേരിടാ പട്ടിണിപ്പാവം?
പേരിടും. മോനെ അതിന്റെ പേരല്ല, രണ്ടാഴ്ചയായിട്ട് പട്ടിണിയാ. അതിന് പട്ടിണി മാറ്റാനുള്ള മരുന്നൊന്നും ഇവിടെ ഇല്ല. അയ്യോ മരുന്നല്ല, എന്തേലും ഭക്ഷണം കിട്ടിയാ മതി. ഒന്നുമില്ല, അവിടെ പോയിക്കോ. പിന്നെ നോക്കി നിക്ക, പോട അവിടുന്ന്. ചീരാമുളക് പോലെ എത്രയേ ഉള്ളൂ, എന്താ അവന്റെ അഹങ്കാരം? ആരാ നമ്പോലാത്? ഏതോ പട്ടിണി പാവാനാ പറഞ്ഞത്. ഭക്ഷണം ഉണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഇവിടെ ഒന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ, നാ അയാളങ്ങോട്ട് വിളിക്കുക. ആട്ടെ, എത്ര നാളായി ഭക്ഷണം കഴിച്ചിട്ട്? രണ്ടു മൂന്നാഴ്ചയായി. ജലപാനം ഉണ്ടോ? ജലം കണ്ടിട്ടുണ്ടോ? കൊറേ നാളായി. അപ്പം കുളിയും നനിയൊന്നും ഇല്ലാന്നർത്ഥം അല്ലേ? അവസാനായിട്ട് കഴിച്ച ഭക്ഷണം എന്താ? അതൊന്നും ഓർമ്മയില്ല. കാണുമ്പോ സങ്കടണ്ട്. അയ്യോ, അതുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ട് പറയാ. എന്താ? ഇവിടെ ഒന്നുമില്ല, അങ്ങോട്ട് പോവുക. അല്ല ചെങ്ങായി, അതെന്നല്ലവനും പറഞ്ഞ്. അത് പറയാനുള്ള അധികാരം എന്റെ ശിഷ്യനായ ഇവനല്ല, എനിക്കാ. ഞാനതിന്റെ അധികാരി. പോയിക്കോളെ, പോവു. എന്നാ പയറ് നിറഞ്ഞു. നമ്പോലാ, ഇനി കണ്ണടച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ. ഞാൻ പറയുമ്പേ കണ്ണ് തുറക്കാവൂ. 18-ാമത്തെ മരുന്ന് ഞാൻ ഇതിൽ ഇടാൻ പോവുക. ഇത് ശക്തി മരുന്നായി കിട്ടിയ നമ്മുടെ ഭാഗ്യം. പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ഇനി കണ്ണു തുറന്നോളൂ, ഐശ്വര്യായിട്ട് ഇത് അങ്ങോട്ട് കഴിക്കുക. നമ്പോല, എന്തേലും തോന്നുന്നുണ്ടോ? വൈദ്യരെ, എന്തൊക്കെയോ തോന്നുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. വടിയാവോ? ഇനി നീ എന്നെ ഒന്ന് ഇടിച്ചേ. നമുക്ക് കൂടുതൽ ഉണ്ടാക്കണം. ഞാൻ പട്ടണം വരെ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. അതുവരെ നീ ഇവിടെ നിക്ക്. എടാ പൊട്ട, ആരെ അടിച്ചു വീഴ്ത്താനുള്ള ശക്തി നിനക്ക് ഇപ്പൊ ഉണ്ട്. ശക്തി കുറയുമ്പോ ഒരു ടീസ്പൂണും കൂടി എടുത്ത് കഴിച്ചാ മതി. നമുക്കിവിടെ പതുങ്ങിയിരിക്കാം. വൈദ്യര് പുറത്തിറങ്ങുമ്പോ അപ്പൊ തന്നെ പൊക്കണം. എന്നാലും ആ വൈദ്യര് നമ്മളെ പറ്റിച്ചല്ലോ ബോസ്. 18 മരുന്നളവിൽ 17 പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ കള്ളന്മാരാണെന്ന് ആ തെണ്ടി വൈദ്യർക്ക് എങ്ങനെയോ മനസ്സിലായി കാണും. അതാ ഒരു മരുന്നിന്റെ പേര് അയാൾ സൂത്രത്തിൽ മുക്കിയത്. മിണ്ടല്ല ബോസ്, വൈദ്യര് പുറത്തിറങ്ങി. എല്ലാവരും തയ്യാറായി നിക്കിൻ. വൈദ്യരുടെ കൈയും കാലും കൂട്ടിക്കെട്ടി നമ്മുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകണം. പിടിച്ചു കെട്ടിൻ. അയ്യോ വിടു, എന്നെ വിടു. അയ്യോ, അയ്യോ, എന്താ ഇത് ഇങ്ങനെ ചിരിക്കുന്നത്? ഞങ്ങൾ ചിത്രകഥയിലെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഇങ്ങനെ ചിരിക്കണം, അതാണ് നിയമം. പിടിച്ചു കെട്ട്, വേഗം ണ്ണില്ലല്ലോ. ആരെങ്കിലും വന്ന് രക്ഷിക്കൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ദിഷും അമ്മേ, പട്ടാ. അയ്യോ, ചത്ത. എന്റെ അമ്മ പട്ട. ഞാൻ ചത്തേ. ട്രാഷ്. ഹിയോ. തമാ. ഞാൻ മരുന്ന് കൊടുത്ത് ശക്തി വെപ്പിച്ച നമ്പോലം പോലും നമ്മെ രക്ഷിക്കാൻ എത്തിയില്ല. നമ്മ രക്ഷിക്കാൻ എത്തിയ അങ്ങ് ആരാണ്? ഇത് ഞാൻ തന്നെയാണ് വൈദ്യരെ, നമ്പോലൻ. കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടി വൈദ്യര് പറഞ്ഞ അളവിനേക്കാൾ കൂടുതൽ ഞാൻ കുടിച്ചു. അങ്ങനെ പറ്റിപ്പോയതാണ് എന്റെ വൈദ്യരെ. ചതിച്ചല്ലോ നമ്പോല. നമ്പോലൻ. നമ്പോല, നമുക്കൊരു സംശയം. നീ മല പോലെ വളർന്നു വലുതായപ്പോ നിന്റെ വസ്ത്രം എങ്ങനെ വലുതായി? കഥയിൽ ചോദ്യമില്ല വൈദ്യരേ. ഇവനൊരു നമ്പോല. മതിയച്ചാകഥ കണ്ണിലുറക്കം വന്നു തുടങ്ങുന്നു.
മതിയെങ്കിൽ ഇനി മറ്റൊരു കഥ ഞാൻ നാളെ ചൊല്ലിടാം. കൊതിയോടക്കഥ കേൾക്കാനായി ഞാൻ നാളെ ഉണർന്നിടാം. അങ്ങനെയെങ്കിൽ നിർത്താം ഞാനി നമ്പോലെൻ്റെ കഥ, നമ്മുടെ നമ്പോലെൻ്റെ കഥ, ഈ നമ്പോലെൻ്റെ കഥ.